നമസ്കാരം. കഴിഞ്ഞ ഡിസംബറിലാണ് റഷ്യൻ നിർമ്മിതമായ S-400 എന്ന മിസൈൽ പ്രതിരോധ സംവിധാനം ഭാരതത്തിന് ലഭിച്ചത്. അത് അടുത്ത മാസത്തോടുകൂടി ഇന്ത്യയുടെ പാകിസ്ഥാൻ ചൈന അതിർത്തി മേഖലകളിൽ വിന്യസിക്കും എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതായത് ലോകത്തെ തന്നെ ഏറ്റവും മികച്ച ഒരു മിസൈൽ പ്രതിരോധ സംവിധാനമാണ് S-400. അതിർത്തിക്കപ്പുറത്തു നിന്നുള്ള മിസൈൽ ആക്രമണങ്ങളെ പ്രതിരോധിക്കാനും അവയെ ആകാശത്ത് വച്ച് തന്നെ തകർക്കാനും കഴിയുന്ന ഒരു വലിയ പ്രതിരോധ സംവിധാനമാണ് ഈ S-400. അത് ഇന്ത്യക്ക് കൈവന്നിരിക്കുന്നു. ഇന്ത്യ അത് ഉദ്ദേശിച്ചിരുന്നത് അല്ലെങ്കിൽ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നതുപോലെ തന്നെ ചൈനയുടെയും പാകിസ്ഥാൻ്റെയും അതിർത്തി പ്രദേശങ്ങളിൽ അത് വിന്യസിക്കാൻ ഒരുങ്ങുന്നു എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത. കാരണം അവിടെ നിന്നാണ് ഏറ്റവും അധികം ഇന്ത്യ സുരക്ഷാ ഭീഷണി നേരിടുന്നത്. അതുകൊണ്ട് ആ പ്രദേശങ്ങളിൽ ഈ S-400 അതിൻ്റെ വിന്യാസം നടക്കുകയാണ്, അതിൻ്റെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ. അതൊരു അടുത്ത മാസത്തോടുകൂടി ഇന്ത്യ പൂർണ്ണമായി മിസൈൽ പ്രതിരോധ സംവിധാനം കൈവരിക്കുന്ന ഒരു രാജ്യമായി മാറും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും പാകിസ്ഥാൻ, ചൈന എന്നീ രണ്ട് രാജ്യങ്ങളോട് ഇന്ത്യയുടെ നിലപാടുകൾ വ്യത്യസ്തമാണ്. പാകിസ്ഥാന് മുന്നിൽ, ഒരുപക്ഷെ പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യ നേരിടുന്ന സുരക്ഷാ ഭീഷണികൾ, അതൊരിക്കലും പാകിസ്ഥാനിൽ നിന്നുള്ള ഒരു വലിയ വെല്ലുവിളിയായിരിക്കില്ല. കാരണം അവിടെ നിന്നും തീവ്രവാദി ആക്രമണങ്ങളാണ്, അല്ലെങ്കിൽ പാകിസ്ഥാൻ സേന മാറി നിന്നുകൊണ്ട് ഒരു പ്രോക്സി വാറാണ് പാകിസ്ഥാൻ ഇന്ത്യയോട് നടത്തുന്നത്. ഒരു പക്ഷേ ഇന്ത്യ അതിന് പ്രത്യാക്രമണം നടത്തിക്കഴിഞ്ഞാൽ, പാക് ഓക്കുപ്പൈഡ് കശ്മീർ അത് കേന്ദ്രമാക്കിക്കൊണ്ട് വലിയ രീതിയിലുള്ള ഭീകര പ്രവർത്തനങ്ങൾ ഇന്ത്യക്കെതിരെ നടക്കുന്നുണ്ട്. ഈ ഭീകര പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ച് ഇന്ത്യയെ സുരക്ഷിത മേഖലയാക്കാനായി പാക് ഓക്കുപ്പൈഡ് കശ്മീർ തിരികെ പിടിക്കാനുള്ള ഒരു ആലോചനയിലാണ് ഇന്ത്യയുടെ രാഷ്ട്രീയ നേതൃത്വവും സൈന്യവും. അതുകൊണ്ട് തന്നെ അത്തരമൊരു നടപടികളുണ്ടായാൽ, അല്ലെങ്കിൽ ഭീകരപ്രവർത്തകർക്കെതിരെ കഴിഞ്ഞ തവണ ഉണ്ടായ സർജിക്കൽ സ്ട്രൈക്ക് പോലുള്ള പ്രശ്നങ്ങൾ, ആ സർജിക്കൽ സ്ട്രൈക്ക് പോലുള്ള നടപടികൾ, ആ നടപടികളുണ്ടായാൽ പാകിസ്ഥാൻ ഏതെങ്കിലും രീതിയിൽ പ്രത്യാക്രമണം നടത്തിയാൽ അത് പ്രതിരോധിക്കാനുള്ള ഒരു മാർഗമായിട്ടായിരിക്കും ഒരുപക്ഷെ മിസൈൽ പ്രതിരോധ സംവിധാനം പാക് അതിർത്തികളിൽ വിന്യസിച്ചിരിക്കുന്നത്. ചൈനയോട് ഇന്ത്യയുടെ നിലപാട് വ്യത്യസ്തമാണ്. കാരണം ചൈന പലപ്പോഴും ആക്രമണ ഭീഷണി മുഴക്കുന്ന ഒരു രാജ്യമാണ്. നേരിട്ട് ചൈനയുടെയും ഇന്ത്യയുടെയും സൈന്യം ഇപ്പോൾ മുഖാമുഖം നിൽക്കുന്നു. 2020 മുതൽ, അതായത് 1962 മുതൽ, അവിടെ ചൈന ആ സമയത്ത് ചൈന ഇന്ത്യയിൽ നിന്ന് പിടിച്ചെടുത്ത ഭൂപ്രദേശമുണ്ട്, കുറേ അതിർത്തി പ്രദേശങ്ങൾ. അത് ഇന്ത്യ നിരന്തരമായി ആ പ്രദേശങ്ങളിൽ അവകാശവാദം ഉന്നയിച്ചു വരികയാണ്. പക്ഷേ ആ മേഖലകളിൽ ചൈന നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്നുണ്ട്. ഏതൊരു രാജ്യവും അതിൻ്റെ അതിർത്തി പ്രദേശങ്ങളിൽ നടത്തുന്ന അസ്വാഭാവികമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ, ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ മറ്റേ രാജ്യത്തെ പ്രകോപിപ്പിച്ചേക്കാം. ചൈന ഇന്ത്യയിൽ നിന്നും കുറച്ച് സ്ഥലങ്ങൾ കയ്യേറിയ ശേഷം അവിടെ നടത്തുന്ന റോഡ് വികസനം പോലുള്ളവ, പാലം നിർമ്മാണം പോലുള്ളവ എപ്പോഴും ഇന്ത്യയെ പ്രകോപിപ്പിക്കും. ഇന്ത്യയും അതിർത്തി പ്രദേശങ്ങളിൽ ചൈനയെ നേരിടാനായി വലിയ തോതിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ 2014 ശേഷം ആരംഭിച്ചിരുന്നു. ഇതാണ് ചൈനയെയും പ്രകോപിപ്പിച്ചിരിക്കുന്നത്. അതിർത്തിയിൽ ഇരു രാജ്യങ്ങളുടെയും സേന മുഖാമുഖം നിൽക്കുകയാണ്. അതിർത്തി പ്രദേശങ്ങളിൽ സേനാ പിന്മാറ്റം സംബന്ധിച്ച ധാരണ ഇരു രാജ്യങ്ങളും തമ്മിൽ ആയിട്ടുണ്ട്. പക്ഷേ ഈ ധാരണ നടപ്പിലാക്കുന്നതിൽ ചൈന പുറകിലാണ്. അവർ വാഗ്ദാനം പാലിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണ ചൈനീസ് വിദേശകാര്യമന്ത്രി ഇന്ത്യ സന്ദർശിക്കുന്ന അവസരത്തിൽ ഇത് സംബന്ധിച്ച വ്യക്തമായ തീരുമാനം വേണം എന്ന് ഇന്ത്യ ചൈനയോട് വളരെ ശക്തമായി തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ സമയത്താണ് പാങ്കോങ് തടാകത്തിന് കുറുകെ ഒരു പാലം നിർമ്മിക്കുന്നതായിട്ടുള്ള ഉപഗ്രഹ ചിത്രങ്ങൾ വരുന്നത്. അത് ഇന്ത്യ സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ്. കാരണം ഇരു രാജ്യങ്ങളും ഉണ്ടാക്കിയ ധാരണ പ്രകാരം ഇവിടെ നിന്ന് ചൈനീസ് സേന പിന്മാറേണ്ടതാണ്. പക്ഷേ പിന്മാറുന്നില്ല എന്ന് മാത്രമല്ല, അവിടെ വലിയ രീതിയിലുള്ള അടിസ്ഥാന സൗകര്യ വികസനവും നടത്തുന്നു. ഇത് ഇന്ത്യ നിരീക്ഷിച്ചു വരികയാണ്. ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിൽ, അല്ലെങ്കിൽ ഇത്തരം സുരക്ഷാ ഭീഷണി ഉയരുമ്പോൾ ചൈനയിൽ നിന്നും ഉണ്ടായേക്കാവുന്ന സൈനിക നടപടി, അല്ലെങ്കിൽ ചൈനയ്ക്ക്
തക്കതായ മറുപടി നൽകാനുള്ള ഇന്ത്യൻ സൈന്യത്തിൻ്റെ കാര്യശേഷി ഇതെല്ലാം വർദ്ധിപ്പിക്കുന്നതാണ് ഈ മിസൈൽ പ്രതിരോധ സംവിധാനം. കാരണം ഈ അതിർത്തി മേഖലകളിൽ ഇന്ത്യൻ ഭൂവിഭാഗങ്ങൾ 1962 കീഴടക്കിയ അല്ലെങ്കിൽ ചൈന വെട്ടിപ്പിടിച്ച ഈ ഭൂവിഭാഗങ്ങൾ അത് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കരുത് എന്ന് ഈ അടുത്ത കാലത്ത് ഇന്ത്യൻ സർക്കാർ കടുത്ത നിലപാടെടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പാങ്കോങ് മേഖലയിലെ ഉയരമുള്ള കിഴക്കൻ ലഡാക്കിലെ ഉയരമുള്ള പ്രദേശങ്ങൾ മുഴുവൻ ഇന്ത്യൻ സൈന്യം ചൈനയ്ക്ക് അപ്രതീക്ഷിതമായ ഒരു തിരിച്ചടി നൽകിക്കൊണ്ട് 2020 ഇന്ത്യൻ സൈന്യം ആധിപത്യം ഉറപ്പിച്ചിരുന്നു. ഈ ആധിപത്യം ചൈന ഒരു ഭീഷണിയായി കാണുന്നു. അതുകൊണ്ടാണ് ചൈന അതിർത്തിയിൽ വലിയ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. എന്തായാലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അതിർത്തി സംഘർഷം പുതിയ തലത്തിലേക്ക് മാറുന്നു. ഒരു വലിയ സൈനിക ശക്തിയായി ചൈനയ്ക്ക് മറുപടി നൽകാൻ കഴിവുള്ള ഒരു രാജ്യമായി ഇന്ന് ഇന്ത്യ സൈനികമായും സാമ്പത്തികമായും മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇന്ത്യയോടുള്ള അല്ലെങ്കിൽ പെട്ടെന്ന് ഇന്ത്യക്കെതിരെ ഒരു സാഹസത്തിന് ചൈന മുൻകാലങ്ങളിൽ മുതിർന്നതുപോലെ ഒരു മുന്നേറ്റമുണ്ടാവില്ല. പ്രത്യേകിച്ചും റഷ്യ പോലുള്ള അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ ഇന്ന് ചൈനയെ നിയന്ത്രിക്കാൻ കഴിവുള്ള രാജ്യങ്ങളാണ്. അവർ ലോക ആഗോളതലത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു നയതന്ത്ര ഇടപാടുകൾ പ്രത്യേകിച്ച് മറ്റു രാജ്യങ്ങളുടെ പിന്തുണ ഉറപ്പാക്കിക്കൊണ്ടുള്ള ഒരു നയതന്ത്ര ഇടപെടലുകളാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഇന്ത്യ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിർത്തിയിൽ കൂടുതൽ സുരക്ഷ ഇന്ത്യ സ്വീകരിക്കുകയാണ്. S-400 മിസൈൽ പ്രതിരോധ സംവിധാനം ഇന്ത്യയുടെ പാകിസ്ഥാൻ്റെയും അതുപോലെ തന്നെ ചൈനയുടെയും അതിർത്തി പ്രദേശങ്ങളിൽ വിന്യസിക്കുന്ന പ്രവർത്തനം നടക്കുകയാണ്. ചില വിദേശ ഏജൻസികളാണ് ഇത് സംബന്ധിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. എത്രത്തോളം ഈ റിപ്പോർട്ടുകൾ കൃത്യമാണ് എന്നറിയില്ല. പക്ഷേ ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് ഈ വിവരങ്ങൾ സത്യമാവാനാണ് സാധ്യത. കാരണം അടുത്ത മാസത്തോടുകൂടി S-400 വിന്യാസം ഇന്ത്യ പൂർത്തിയാക്കും. അതോടുകൂടി ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു സൈനിക ശക്തിയായി ഇന്ത്യ മാറുകയാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.